ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മാതിരി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മളോട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ, അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഒരു കുക്കർ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർ മെൽട്ടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് സവാള, മീഡിയം സൈസിലുള്ള സവാള, കുറച്ച് കട്ടിയിൽ തന്നെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ്. അപ്പോൾ നിങ്ങളതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതുപോലെ പൗഡർ ആണെങ്കിൽ അതേം ചേർക്കാം. ഇനി അതിലേക്ക് രണ്ട് തക്കാളി ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം കേട്ടോ. അധികം ഇങ്ങനെ തിന്നായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, കട്ടിയിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും. നമുക്ക് അതിലേക്ക് രണ്ട് ഒരു പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നാക്കി ഒന്ന് അതൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അതിൽ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ബെറ്റർ. സാധാ ചില്ലി പൗഡർ ആണെങ്കിൽ അതൊന്നും ചേർക്കാം, ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്കായ, ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ, വീഡിയോ മിസ്സായതാണ്. നമ്മളിപ്പം പെട്ടെന്ന് വിരുന്നാൽ വരാമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല ഡിഷായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഞങ്ങളുടെ ഉണ്ടാക്കി എടുക്കും കേട്ടോ. ഇനി ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് ഉപ്പും ചേർത്തിട്ട് നന്നാക്കി ഇളക്കിയിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുത്തിയെടുക്കുകയാണ് കേട്ടോ. ഒരു വിസിൽ മാത്രം വന്നാൽ മതി. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ, ആവശ്യത്തിന് മാത്രം ബട്ടർ ഇട്ടിട്ട് നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ്റെ മസാല മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ടുള്ള മസാലയാണ്, ഭയങ്കര ഈസി ആയിട്ടുള്ള മസാല. അത് ചേർത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, രണ്ട് ഭാഗവും നന്നാക്കി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ചിക്കൻ ബട്ടറിലിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ നിങ്ങളതിൽ ബട്ടറിലില്ല, ഓയിലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓയിൽ ചെയ്തെടുക്കാം. പക്ഷേ ബട്ടർ ചിക്കൻ ആകുമ്പം ബട്ടറിൻ്റെ ടേസ്റ്റ് വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫിനിഷാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു നമ്മൾ ബട്ടർ ചിക്കനിൽ ബട്ടർ ചേർക്കാൻ കഴിഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബട്ടർ ചിക്കനിലേക്ക് ബട്ടർ ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഉണ്ടോ അടിയിലൊന്നും പിടിക്കാണ്ട് ഒരു വിസിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ ഇതിൽ നിന്ന് ആ ഏലക്കായ, പട്ട, ഗ്രാമ്പു അതുണ്ടല്ലോ, അതൊക്കെ ഇതിരുന്നെടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അത് നമുക്കിത് നമ്മളിത് പേസ്റ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് പേസ്റ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് പട്ട ആയാലും ഗ്രാമ്പു അതിൻ്റെ ആവശ്യമില്ല, അത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് അതൊന്ന് ഒഴിവാക്കണം ഈ മസാലയിൽനിന്ന്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നാക്കി ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ബട്ടർ ചേർക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, മസാലയുടെ പേസ്റ്റ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നാക്കി ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഇൻസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിങ്ങനെ മിക്സിയിലിട്ട് തന്നെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. നിങ്ങളെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ കിട്ടും, അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കളറൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളതിൽ കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുള്ള വെച്ചാൽ അത് ചേർക്കാം, അല്ലെങ്കിൽ സാധാ മുളക് പൊടിയാണെന്ന് വെച്ചാൽ അതും ചേർക്കാം, ഒരു പ്രശ്നവുമില്ല. ഇനി ഉണ്ടല്ലോ നമ്മൾ കളർ ഉണ്ടെങ്കിൽ, ഫുഡ് കളർ ഉണ്ടെങ്കിൽ, റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് മാത്രം, ഓവറായിപ്പോയി ഇതിന് കളറേ ഫുള്ള് മാറിപ്പോകും, അപ്പോൾ ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ചിക്കനോട്ട് നമ്മൾ നന്നാക്കി മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് പാലാണ്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല, ഫസ്റ്റ് ഞാൻ 1/2 കപ്പ് ഒഴിച്ചു. എന്നിട്ട് അധികം ലൂസായ ബട്ടർ ചിക്കൻ്റെ ആ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല. ബട്ടർ ചിക്കൻ്റെ കൺസിസ്റ്റൻസി പറഞ്ഞാൽ അധികം ലൂസും അല്ല എന്നാൽ അധികം ടൈറ്റ് ഇല്ലാത്ത ഒരു ഗ്രേവി ടൈപ്പാണല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിന് മാത്രം പാലൊഴിച്ചിട്ടാണ് ഇളക്കിയെടുക്കണേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പൊക്കെ ചിക്കൻ കേട്ടോ, എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് വേണ്ടത്. ഞാൻ ഫ്രഷ് ക്രീം ഒരു 4 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് ക്രീമും ബട്ടറൊക്കെ അങ്ങനെ മസ്റ്റായിട്ട് എടുക്കുന്നത്. അപ്പം പെട്ടെന്ന് വിരുന്നാല് വരികയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ബട്ടർ ചിക്കനാണ്, ഇൻസ്റ്റൻറ്റ് ബട്ടർ ചിക്കൻ. ഇത് നമുക്ക് ഫ്രഷ് ക്രീം കൂടെ ചേർത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിടണം. അതിന് മുന്നേ ഒരു സംഭവം കൂടി ഉണ്ട്. നമ്മളെ പലചരക്ക് കടയിൽ പോലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല ഉലുവയുടെ ഇല എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഉലുവയുടെ ഇല നേരത്തെയാണെന്ന് പറയണേ, വേറെന്തൊരു പേരുണ്ട്. അപ്പോൾ ഈ ഉലുവയുടെ ഇല നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഞാൻ ചെയ്ത പോലെ ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
നല്ല നെരിഞ്ഞിരിക്കുന്ന സംഭവമാണ്. അത് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഉരസിയാതെ തന്നെ ഇങ്ങനെ ഭയങ്കര പൊടിയായിട്ട് തന്നെ കിട്ടും. ഇനി ആ ഫ്രഷ് ക്രീമും ഉലുവയുടെ ഇലയും കൂടെ നമുക്ക് നന്നാക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങിക്കുമ്പം അവൾ ഈ ഉലുവയുടെ ഇല ചേർക്കുമ്പം ഉലുവയുടെ ഇല ചേർക്കും. അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്താൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് അതേ ഒരു ടച്ച് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കടയിലൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ പാകം ഉപ്പ് തന്നെയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ആ മസാലയിലും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈയിൽ ചിക്കനിലൊക്കെ ഉപ്പുണ്ട്. അപ്പം നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് തന്നെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഉപ്പിടാൻ കേട്ടോ. പിന്നെ അവസാനം ഞാൻ ഇത്തിരി ബട്ടറും കൂടെ ചേർക്കുകയാണ്. ഒരു അതിന് മസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല, ഓപ്ഷണലാണ്. വേണമെങ്കിൽ അവസാനം കുറച്ച് ബട്ടർ ചേർക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബട്ടർ ചിക്കൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വിരുന്നേരെ പെട്ടെന്ന് വരാമെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ, പാൽ, ബട്ടർ, ഫ്രഷ് ക്രീം ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു അടിപൊളി ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.